മലയാളികളുടെ ഇഷ്ട ഗായകനാണ് ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് കഴിഞ്ഞ ആറു പതിറ്റാണ്ടുകളായി മലയാളികളുടെ അലങ്കാരവും അഹങ്കാരവുമായ അദ്ദേഹത്തിന് ആരാധകരും അനവധിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ യേശുദാസിൻ്റെ പഴയൊരു അഭിമുഖമാണ് വൈറലായി മാറിയിരിക്കുന്നത് യേശുദാസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നെ കയറ്റണം അമ്പലം എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ഒരു ശുദ്ധൻ ആണെന്നൊന്നും പറയുന്നില്ല എനിക്ക് ഒരുപാട് ദോഷങ്ങളും കുറവുകളുമുണ്ട് ഭക്തിയോടെ കയറിച്ചെല്ലുന്ന ആരും എവിടെയും കയറിച്ചെന്ന് അത് അർപ്പിക്കാനുള്ള അവസരം നൽകണമെന്നാണ് ഞാൻ പറയുന്നത് ഒരിക്കൽ ഞാൻ മധുരമണി സാറിൻ്റെ കച്ചേരി തൃപ്പുണ്ണിത്തറയിൽ പുറത്തുനിന്നും കേൾക്കുകയായിരുന്നു അകത്തു കയറി കാണാനുള്ള വലിയ ആഗ്രഹമുണ്ടായിട്ടും നടന്നില്ല എന്നോട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു നമുക്ക് കയറി കാണാമെന്ന് പക്ഷെ ഞാൻ പറഞ്ഞു അത് വേണ്ട എന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളി കേൾക്കുന്നത് അത് എന്താണ് എന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിക്കുമ്പോൾ ശബരിമലയിൽ പോയി തിരികെ വരുന്നതാണ് അതെന്ന് പുള്ളി പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എനിക്കും ഒന്ന് കാണണമെന്ന് ഞാൻ അപ്പോൾ തന്നെ അവർക്ക് എഴുതി എനിക്കും ഒന്ന് കാണണം ഞാൻ ആഗ്രഹമുണ്ട് എന്ന് അപ്പോൾ അവർ പറഞ്ഞത് വ്രതം നോക്കി ആര് വരുന്നോ അവർക്ക് കാണാമെന്ന് അതാണ് അയ്യപ്പൻ്റെ മഹത്വം അവിടെ വ്യത്യാസമില്ല അയ്യപ്പന് എല്ലാവരും ഒരുപോലെയാണ് ശബരിമല പോലെ ലോകമായി തീരണം എന്നാണ് എൻ്റെ ആഗ്രഹം എവിടെയാണ് നന്മയും തിന്മയും ഇല്ലാത്തത് ഞാൻ തന്നെയാണ് ദുര്യോധനൻ ഞാൻ തന്നെയാണ് അർജുനൻ എന്ന് പറഞ്ഞത് മനസ്സിലായോ അത് കൃഷ്ണൻ്റെ അംശം തന്നെയാണ് കുറ്റങ്ങളും കുറവുകളും കുറവുകളുമൊക്കെയും ഈ രണ്ടാംശം തന്നെയാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾക്ക് ഭക്തിയോടെ എവിടെയും പോകാം അവിടെ ആർക്കും കയറാം എന്ന് അവർ പറയും വരെ ഞാൻ കാത്തിരിക്കും അങ്ങനെ വരുമ്പോൾ ഏറ്റവും അവസാനം ഞാൻ കയറും അവസാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കയറാമെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാതെ ദാസനെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ കയറില്ല അത് വേണ്ടേ വേണ്ട അങ്ങനെ ഒരാവശ്യവും ഇല്ല എൻ്റെ ഹൃദയത്തിൽ ഗുരുവായൂരപ്പൻ പൂർണ്ണമായും ഉണ്ട് ഇത്തരം ഗാനങ്ങൾ ഞാൻ പാടും ഞാൻ പൊട്ടിപ്പോകുന്നതും അതുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ ഹൃദയത്തിനുള്ളിലുണ്ട് ഈശ്വരൻ ജനിച്ചിട്ടില്ല ആർക്കും ജനിപ്പിക്കാനും ആകില്ല ചിലപ്പോൾ അത് വിവാദവുമായിരിക്കാം പക്ഷേ പറയാതിരിക്കാനാവില്ല ഈശ്വരൻ എന്ന് പറയുന്നത് സൃഷ്ടാവാണ് അത് ആണെന്നോ പെണ്ണെന്നോ പറയാനാകില്ല എനിക്ക് ഒരു സങ്കടവുമില്ല അതുകൊണ്ടാണ് ആ പാട്ട് പാടിയപ്പോൾ ഞാൻ പൊട്ടിപ്പോയതെന്നാണ് യേശുദാസ് പറയുന്നത്